നമസ്കാരം. സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് മത്സരിക്കാൻ ഇറങ്ങിയ നാൾ മുതൽ തൃശ്ശൂർക്കാർ പറയുന്നതാണ് സുരേഷ് ഗോപി ജയിച്ചാൽ അവിടെ ഒരു കേന്ദ്രമന്ത്രി ഉറപ്പാണെന്ന്. അങ്ങനെ തൃശ്ശൂരുകാർക്ക് പറയാൻ പല കാരണങ്ങളുമുണ്ടെങ്കിലും അതിന് പ്രധാന കാരണം സുരേഷ് ഗോപിക്ക് കേന്ദ്ര നേതാക്കളുമായുള്ള അഭേദ്യമായ ബന്ധം തന്നെയാണ്. നരേന്ദ്രമോദിയായും അമിത്ഷായും നദ്ദയായും ഒക്കെ അഭേദ്യമായ ബന്ധമാണ് സുരേഷ് ഗോപിക്കുള്ളത്. മാത്രവുമല്ല, മോദിയുമായി ഒരു വളരെ അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന കേരളത്തിലെ നേതാക്കളിൽ ഏറ്റവും ഉയർന്ന ആൾ തന്നെയാണ് സുരേഷ് ഗോപി. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് 3 തവണയാണ് നരേന്ദ്രമോദി കേരളത്തിൽ തൃശ്ശൂരിലേക്ക് എത്തിയത്. മാത്രവുമല്ല, സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുക മാത്രമല്ല, മകളുടെ വിവാഹത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ ചടങ്ങുകളിലും സംബന്ധിക്കുക കൂടി ചെയ്തു നരേന്ദ്രമോദി. അങ്ങനെ അതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രിയാകുമെന്ന പ്രചാരണം ശക്തമായിരുന്നു. അങ്ങനെ 75,000 വോട്ടുകൾക്ക് സുരേഷ് ഗോപിയെ തൃശ്ശൂർകാർ ജയിപ്പിച്ച് ഡൽഹിയിലേക്ക് അയച്ചു എന്നല്ല, നരേന്ദ്രമോദി നേരിട്ട് വിളിച്ച് ഡൽഹിയിൽ എത്തിച്ചു എന്നുള്ളതാണ് ശരി. അങ്ങനെ ഡൽഹിയിലെത്തി MPമാരുടെ യോഗത്തിന് ശേഷം തിരിച്ച് കേരളത്തിലേക്ക് പുറപ്പെടാനിരിക്കെ സുരേഷ് ഗോപിയോട് നരേന്ദ്രമോദി പറയുന്നു, പോകരുത്, മന്ത്രിസഭ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മാത്രമേ ഇനി ഡൽഹിയിൽ നിന്ന് പോകാവൂ എന്ന്. അങ്ങനെ ഒടുവിൽ സുരേഷ് ഗോപിക്ക് ആ ഒരു വലിയ നേട്ടം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. കേന്ദ്ര മന്ത്രി പദവി സുരേഷ് ഗോപിയെ തേടിയെത്തും എന്നുള്ള ഏറ്റവും വലിയ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച ഒരു വകുപ്പ് തന്നെ സുരേഷ് ഗോപിക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സാംസ്കാരികവും IT ഒക്കെയായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട വകുപ്പ് തന്നെയാകും സുരേഷ് ഗോപിക്ക് ലഭിക്കുക എന്നാണ് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും സുരേഷ് ഗോപി ഇനി സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായ ശേഷം മാത്രമേ തൃശ്ശൂരിലേക്ക് എത്തൂ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.